ഹായ് എവരി വൺ, വെൽക്കം ടു പ്ലസ് ടു സുവോളജി ക്ലാസ്സസ്. ടുഡേ വി ഡിസ്കസ് ദ തേർഡ് ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു നോൺ മെൻഡീലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. എന്താണ് നോൺ മെൻഡീലിയൻ ഇൻഹെറിറ്റൻസ്? നോൺ മെൻഡീലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മെൻഡലിൻ്റെ ക്യാരക്ടേഴ്സിന്, അതായത് ഡീവിയേഷൻ ഫ്രം മെൻഡീലിയൻ ഇൻഹെറിറ്റൻസ്. മെൻഡൽ പറഞ്ഞ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, മെൻഡൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യത്യാസം കാണിക്കുന്ന കുറച്ച് ക്യാരക്ടർ വ്യത്യാസം കാണിക്കുന്നതിനെ നമുക്ക് നോൺ മെൻഡീലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നോൺ മെൻഡീലിയൻ ക്യാരക്ടേഴ്സ് എന്ന് പറയാം. അതായത് ഡീവിയേഷൻ ഫ്രം മെൻഡീലിയൻ ക്യാരക്ടേഴ്സ്, മെൻഡീലിയൻ ക്യാരക്ടേഴ്സിൽ നിന്നും വ്യത്യാസപ്പെട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ നോൺ മെൻഡീലിയൻ ക്യാരക്ടേഴ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അപ്പോൾ എന്താണ് ഡോമിനൻസ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഡോമിനൻസ്? ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ആൻഡ് ജനറേഷൻ റിസംബിൾ ഐദർ ഓഫ് ടു പാരൻസ്. അതായത് ഫസ്റ്റ് ജനറേഷൻ, ഒന്നാം തലമുറ, ഒരു പാരൻ്റ്, അതായത് ഒരു മെയിൽ പാരൻ്റ് ഒരു ഫീമെയിൽ പാരൻറ്റും ക്രോസ് ചെയ്ത് കിട്ടുന്ന ഫസ്റ്റ് തലമുറ ഒന്നുകിൽ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ സാമ്യം കാണിക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ക്യാപിറ്റൽ ടി ക്രോസ് വിത്ത് സ്മോൾ ടി സ്മോൾ ടി. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അപ്പോൾ അതെന്താണ്? അവിടെ ടി ഡോമിനൻ്റ് ആണ്. അതാണ് എന്ത്? ഡോമിനൻസ്, ലോ ഓഫ് ഡോമിനൻസ്. അത് മെൻ്റലിൻ്റെ ക്യാരക്ടറാണ്. അതിൽ നിന്ന് ഡീവിയേഷൻ കാണിച്ചതാണ് ഇത്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതിൽ നമ്മൾ എന്താ കണ്ടത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് വൺ ഡസ് നോട്ട് റിസംബിൾ ഐദർ ഓഫ് ദ ടു പാരൻസ് ആൻഡ് വാസ് ഇൻ ബിറ്റ്വീൻ ടു. രണ്ട് പാരൻ്റ് അച്ഛനോടോ അമ്മയോടോ എന്ത് കാണിക്കില്ല, അതായത് ഫസ്റ്റ് തലമുറ സാമ്യം കാണിക്കില്ല, അതിനിടയിലുള്ള ഒരു ക്യാരക്ടറായിരിക്കും കാണിക്കുക. അത് നമ്മൾ കണ്ടതാണ് മിറാബിലസ് ജലാപ്പിയിൽ ഫോർ ഓ ക്ലോക്ക് പ്ലാന്റിൽ ഫ്യൂസ് ചെയ്തപ്പോൾ, അതായത് റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും ഫ്യൂസ് ചെയ്തപ്പോൾ കിട്ടിയത് പിങ്ക് ഫ്ലവറാണ്. അതെന്താണ്? ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ അതെന്തിന് എക്സാമ്പിളാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഡോമിനൻസ് എന്താന്ന് പറഞ്ഞു. ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എഫ് ആൻഡ് റിസംബിൾസ് ഐദർ ഓഫ് ദ ടു പാരൻസ്, ഒരു പാരൻറ്റിനെ റിസംബിൾ ചെയ്യും ഏതെങ്കിലും ഒരു പാരൻറ്റിന്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാലോ എഫ് ആൻഡ് ഡസ് നോട്ട് റിസംബിൾ ഐദർ ഓഫ് ദ ടു പാരൻസ് ആൻഡ് വാസ് ഇൻ ബിറ്റ്വീൻ ടു. രണ്ട് പാരൻറ്റിനും റിസംബിൾ ചെയ്യില്ല, അതിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോ ഡോമിനൻസ് ആണ്. അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോ ഡോമിനൻസ്. കോ ഡോമിനൻസ് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് എഫ് ആൻഡ് റിസംബിൾസ് ബോത്ത് പാരൻസ്, രണ്ട് പാരൻറ്റിനെയും റിസംബിൾ ചെയ്യുക. അതായത് ഒന്നാമത്തെ തലമുറ അച്ഛനോടും സാമ്യം കാണിക്കും, അതുപോലെ തന്നെ അമ്മയോടും സാമ്യം കാണിക്കും. അതായത് കോ എന്നുള്ള ആ ടേം തന്നെ ഉണ്ട്, കോ ഡോമിനൻസ്, സഹകരണം, അച്ഛൻ്റെയും അമ്മയുടെയും ക്യാരക്ടർ. അപ്പോൾ നമുക്ക് കോ ഡോമിനൻസ് എന്താണെന്ന് നോക്കാം. കോ മീൻസ് സഹകരണം. അതായത് കോ ഡോമിനൻസ് അച്ഛനെയും അമ്മയെയും റിസംബിൾ ചെയ്യുക. അപ്പോൾ അതിന് നമ്മളെപ്പോഴും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഏതാ പറയാറെന്നറിയോ? എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്സ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ എപ്പോഴും എന്താ ഏതാ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? പോസിറ്റീവ് ബി പോസിറ്റീവ്, അല്ലെങ്കിൽ എ ബി ഒ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒ പോസിറ്റീവ് ആണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്സിനെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓരോ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ഓരോ ജീൻസാണ്. അപ്പോൾ അതുപോലെ തന്നെ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു ജീനാണ്. അപ്പോൾ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ കൺട്രോൾഡ് ബൈ ദ ജീൻ. ആ ജീനിൻ്റെ പേരാണ് എന്ത്? ഐ, ഐ ജീൻ എന്ന് പറയും. അപ്പോൾ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏതാണ്? ഐ ജീൻ. അപ്പോൾ ഈ ഐ ജീൻ എവിടെയാണ് കാണുക? അതായത് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ ആർ ബി സി. ആർ ബി സി റെഡ് ബ്ലഡ് സെല്ലാണ്, നിങ്ങൾക്കറിയാം. ബ്ലഡിൽ കാണുന്ന സെല്ലാണ് ആർ ബി സി. ആർ ബി സിയുടെ പുറത്ത് കാണുന്ന പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന ചില ഷുഗർ പോളിമേഴ്സ് ഉണ്ട്. ഷുഗർ, ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? പഞ്ചസാര, ഷുഗർ പോളിമർ. അത് എന്ത് ചെയ്യും? അതായത് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ ആർ ബി സി കണ്ടെയ്ൻ ഷുഗർ പോളിമേഴ്സ്, ദാറ്റ് അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ഇത്, ഐ ജീൻ. ഷുഗർ പോളിമറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. ഷുഗർ പോളിമർ എവിടെയാണ് കാണുക? ആർ ബി സിയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന
പ്ലാസ്മ മെംബ്രെയിനിലാണ് എന്ത് കാണുന്നത്? ഷുഗർ പോളിമേഴ്സ് കാണുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണിത്, ഐ ജീൻ. അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിനിൽ, അതായത് ഇറ്റ് ഐ ജീൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇറ്റ് കൺട്രോൾസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ പോളിമേഴ്സ് ദാറ്റ് പ്രൊട്രൂഡ് ഫ്രം ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ആർ ബി സി. ആർ ബി സിയുടെ പ്ലാസ്മ മെംബ്രെയിൽ എന്ത് കാണും? ഷുഗർ പോളിമേഴ്സ് കാണും. അത് പ്ലാസ്മ മെംബ്രെയിൽ നിന്നും പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യാറിന് എന്താ, പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അങ്ങനെ തള്ളി നിൽക്കുന്നതാണ് ഷുഗർ പോളിമേഴ്സ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണിത്, ഐ ജീൻ. അപ്പോൾ ദ ജീൻ ഐ ഹാസ്, ഈ ഐക്ക് മൂന്ന് അല്ലീൽസ് ഉണ്ട്. ഈ ജീൻ ഐക്ക് എത്ര അല്ലീൽ ഉണ്ട്? ദ ജീൻ ഐ ഹാസ് ത്രീ അല്ലീൽസ്. ഏതൊക്കെയാണ് നമുക്കറിയാം? ഐ എ, ഐ ബി, ഐ. അതായത് ഐ ജീനാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അതിനെ നെയിം ചെയ്തിരിക്കുന്നത്, ഐ എ, ഐ ബി, ഐ. അത് സ്മോൾ ഐ. അപ്പം ഐ എ, ഐ ബി, അത് ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും, ക്യാപിറ്റൽ ലെറ്ററിൽ ഐ എ, ഐ ബി. അപ്പോൾ അതിൽ ഐ എ ഉണ്ട്, ഐ ബി ഉണ്ട്, അതുപോലെ സ്മോൾ ഐ ഉണ്ട്. ഇതിൽ ഈ ഐ എയും ഐ ബിയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഷുഗർ പോളിമേഴ്സ്, അതായത് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഷുഗർ, ഐ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗർ, ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഐ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു എക്സ് എന്ന ഷുഗർ ആണെന്നിരിക്കുക. അതുപോലെ തന്നെ ഐ ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗർ എന്തായിരിക്കും? ഒരു വൈ ഷുഗറാണ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. അതാണ് പറയുന്നത്, ഐ എ ആൻഡ് ഐ ബി പ്രൊഡ്യൂസ് എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫോം ഓഫ് ദ ഷുഗർ. ഷുഗറിൻ്റെ ചെറിയ ഒരു വ്യത്യാസമുള്ള, അതായത് നേരിയ വ്യത്യാസത്തിലുള്ള ഷുഗറാണ് ഐ എയും ഐ ബിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സും ഐ ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈയും ആണെങ്കിൽ അവർ തമ്മിൽ നേരിയ ഡിഫറൻസേ ഉള്ളൂ, സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഐ എ ഐ ബി പ്രൊഡ്യൂസസ് എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫോം ഓഫ് ദ ഷുഗർ. അപ്പോൾ ഈ അതുപോലെ തന്നെ അല്ലീൽ ഐ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഷുഗർ. ഈ സ്മോൾ ഐ ഇല്ലേ, അത് ഒരു ഷുഗറിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഐ എ ഒരു ഷുഗറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഐ ബിയും ഒരു ഷുഗറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ ഈ സ്മോൾ ഐ ഒരു ഷുഗറിനെയും ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഷുഗർ. അപ്പം നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, അതായത് ആ ഒരു ആർ ബി സിയുടെ സെല്ലാണ് കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് കോളത്തിൽ. അപ്പോൾ ആ ആർ ബി സിയുടെ സെല്ലിൽ നിങ്ങൾ നോക്കുക, ആ ആർ ബി സിയുടെ സെല്ലിൽ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്തിട്ട് എന്ത് കാണുന്നുണ്ട്? പഞ്ചസാര തന്മാത്രകൾ, അല്ലേ, ഷുഗർ പോളിമേഴ്സ്. അപ്പോൾ ഈ ഷുഗർ പോളിമേഴ്സിന് നമ്മൾ എന്ത് വെച്ച് ഫസ്റ്റ് കോളത്തിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ആൻറ്റിജൻ എ, ആൻറ്റിജൻ എ, അത് ആൻറ്റിജൻസ് ആണ്, പ്ലാസ്മ മെംബ്രേനിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അപ്പോൾ അത് ആൻറ്റിജൻ എ, അതൊരു തരം ഷുഗർ പോളിമറാണ്. ഇനി നെസ്റ്റ് നോക്കുക, ഈ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പോലെയാണോ നെസ്റ്റിൽ അടുത്ത സെക്കൻഡ് കോളത്തിൽ കൊടുത്തിരിക്കുന്ന? അല്ല, അത് വേറൊരു ടൈപ്പ് ആണ്, പ്ലസ് മെംബ്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. ഒരു ചെറിയ മാറ്റമുണ്ട് അല്ലേ, വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെ ആൻറ്റിജൻ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ തേർഡ് കോളത്തിലേക്ക്, ഈ ഫസ്റ്റ് കോളം കഴിഞ്ഞ് രണ്ടാമത്തെ ഇതിൽ ഫസ്റ്റ് കോളത്തിലേക്ക് നോക്കുക, അവിടെ എന്തുണ്ട്? ആ പ്ലാസ്മ മെംബ്രെയിനിൽ രണ്ടാളെയും കാണുന്നില്ലേ, ആൻറ്റിജൻ എ ഒരു റൗണ്ട് ഷേപ്പിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതും ഒരു മുള്ളിൻ്റെ ഷേപ്പിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതും, രണ്ട് ടൈപ്പ് കാണിക്കുന്നുണ്ട്. അതായത് ബ്ലഡ് ടൈപ്പാണ് അത് രണ്ടും, ആൻറ്റിജൻ എയും കാണുന്നുണ്ട്, അതുപോലെ ആൻറ്റിജൻ ബിയും കാണുന്നുണ്ട്. ഇനി മൂന്നാമത്തെ നാലാമത്തെ കോളത്തിലേക്ക് നോക്കുക, ലാസ്റ്റ് കോളം, നൈദർ ആൻറ്റിജൻ എ ഓർ നോർ ബി. അതായത് ആ ഇതിൽ, അത് ആർ ബി സിയിൽ എന്ത് കാണിക്കുന്നില്ല? ആൻറ്റിജൻ എയോ ആൻറ്റിജൻ ബിയോ ഒന്നും പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് കാണുന്നില്ല. അപ്പോൾ ആ ബ്ലഡ് ടൈപ്പ് ഏതാണ്? ഓ ഗ്രൂപ്പാണ്. അതായത് അവിടെ ഒരു ടൈപ്പ് ഷുഗറും, അതായത് അല്ലീൽ ഐ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ടൈപ്പ് ഓഫ് ഷുഗർ, ഒരു ഷുഗറും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ആൻറ്റിജൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷുഗർ, ആൻറ്റിജൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് എ ടൈപ്പ് വരുന്നത് ബ്ലഡ് ടൈപ്പ് ഏതാണ്? എ ആണ്. ബി ടൈപ്പ് വരുന്നത് ബി ആണ്. അതുപോലെ എ ബി ടൈപ്പ് വരുമ്പോൾ എ ബി വരും. അതുപോലെ ഒരു ഷുഗറും അതിൻ്റെ പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് സ്മോൾ ഐ ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്ന, അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒ ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്സിനെ കൺട്രോൾ ചെയ്യുന്ന, അതായത് കോഡോമിനൻസ് ചോദിച്ചാൽ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് കോഡോമിനൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു. എന്താണ് കോഡോമിനൻസ്? F1 റിസംബിൾസ് ബോത്ത് ടു പാരൻസ്, രണ്ട് പാരൻ്റ് അച്ഛനോടും അമ്മയോടും സാമ്യം കാണിക്കുക. കോ ആണ് സഹകരണമാണ്, കോഡോമിനൻസ് രണ്ട് പേരോടും സാമ്യം കാണിക്കുക, രണ്ടാളുടെ ക്യാരക്ടർ കാണിക്കും, അല്ലെങ്കിൽ രണ്ടാളിൽ നിന്നുള്ളത് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് എപ്പോഴും എന്താണ്? എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ്. എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് മനുഷ്യനിൽ ഗ്രൂപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് അല്ലേ, ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ഏത്? ഐ, ഐ ജീൻ, ഐ ജീൻ എന്ന് പറയും. അപ്പോൾ ഈ ഐ ജീൻ, അതായത് കൺട്രോൾ ചെയ്യുന്നത്, അതെ, ഐ ജീൻ എവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഷുഗർ പോളിമേഴ്സിനെ. ഷുഗർ പോളിമേഴ്സ് എവിടെയാണ് കാണുന്നത്?
പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ ആർ ബി സിയുടെ പ്ലാസ്മ മെംബ്രെയിനിൽ പുറത്തേക്ക് തള്ളിയിട്ട് കുറച്ച് ഷുഗർ പോളിമേഴ്സ് കാണാം. അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ഇത്, ഐ ജീൻ. അപ്പോൾ ഈ ഐ ജീൻ ഷുഗർ പോളിമർ ആയിട്ട് കാണുന്നത് IA ഉണ്ട്, IB ഉണ്ട് അല്ലേ. ഐ ജീൻ 3 IK 3 alleles ഉണ്ട്, IA IB സ്മോൾ ഐ. അതിൽ IA യും IB യും സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. സ്മോൾ ഐ എന്ന് പറയുന്നത് ഒരു ഷുഗറിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം അതിൻ്റെ ക്രോസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം ജീനോ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ്. ജീനോ ടൈപ്പ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് ജീനോ ടൈപ്പാണ്. ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സിൻ്റെ പല ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. A പോസിറ്റീവ്, O പോസിറ്റീവ്, AB, അതുപോലെ തന്നെ O നെഗറ്റീവ്. അപ്പം അതിലൊക്കെ ഉള്ള ജീനോ ടൈപ്പ് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അതായത് സ്ക്രീനിലേക്ക് നോക്കുക, ബ്ലഡ് ഗ്രൂപ്പ് എയുടെ ജീനോ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? IA 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 IA, രണ്ടിലും ഡോമിനൻ്റ് ആയി നിൽക്കുന്നത് എയാണ്. അപ്പോൾ അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? IA അതുപോലെ സ്മോൾ ഐ. അപ്പോൾ ഈ സ്മോൾ ഐ ഒരു ഷുഗറിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. IA എന്ന് പറയുന്നത് ഒരു ഷുഗർ ടൈപ്പ് മാത്രം, എ എന്ന് പറയുന്ന ഒരു ഷുഗർ ടൈപ്പ് മാത്രമാണ്. അപ്പോൾ അതിന് അത് ഏത് ഗ്രൂപ്പിലാണ് വരിക? IA ആണ് അവിടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ക്യാപിറ്റൽ ലെറ്ററിൽ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോഴും അത് ആ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എയാണ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് IA IA, അല്ലെങ്കിൽ എന്ത് പറയാം, IA സ്മോൾ ഐ. ഇനി ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലോ IB IB, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, IB സ്മോൾ ഐ. സ്മോൾ ഐ വന്നാൽ വലിയ ഇതൊന്നുമില്ല. എന്ത് കാരണം എന്താ, അവിടെ ഷുഗർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ബി എന്ന് പറയുന്ന ആ ടൈപ്പ് ഷുഗർ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായിരിക്കും? ബി ഗ്രൂപ്പ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം ബ്ലഡ് ഗ്രൂപ്പ് AB. ABയെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം IA IB. IA IB, അതായത് എയും വന്നു ബിയും വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ, അതായത് ബോത്ത് പാരൻറ്റിന് എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും വന്നിട്ടുണ്ട് അല്ലേ, ഓഫ് സ്പ്രിങ്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷനിൽ IA IB ഇങ്ങനെയുള്ള ഒരു റിസൾട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡോമിനൻസ് ആണ് എന്ത്? കോ ഡോമിനൻസ്. AB ബ്ലഡ് ഗ്രൂപ്പ്, AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് IA യും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ IB. OA ആണെങ്കിലോ സ്മോൾ ഐ, ഒരു ഷുഗറും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അത്തരം ഗ്രൂപ്പാണ് ഏത്? O ഗ്രൂപ്പ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പും ജീനോ ടൈപ്പും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ IA IA, അല്ലെങ്കിൽ ഓർ IA സ്മോൾ ഐ. B ആണെങ്കിലോ IB IB, അല്ലെങ്കിൽ ഓർ IB സ്മോൾ ഐ. AB ആണെങ്കിലോ IA IB, ഒരൊറ്റ ടൈപ്പ്. OA ആണെങ്കിലോ അതും ഒറ്റ ടൈപ്പ്, സ്മോൾ ഐ സ്മോൾ ഐ. അപ്പം ജീനോ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് നമ്മൾ കണ്ടു. ഇനി അതിൻ്റെ സൈഡിലുള്ള ഫസ്റ്റ് പിക്ചർ നോക്കുക, അതായത് ക്രോസ്സാണ്. ഫാദറിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, IA സ്മോൾ ഐ. എന്നാൽ മദറിൻ്റെ ഗ്രൂപ്പോ IB സ്മോൾ ഐ. അവർ ക്രോസ് ചെയ്തിരിക്കുന്ന റിസൾട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കോളം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, പുന്നറ്റ് സ്ക്വയറിൽ IA IB, IA അതുപോലെ തന്നെ അമ്മയുടെ IBയും കൂടെ ക്രോസ് ചെയ്തിട്ട് IA IB. അടുത്ത കോളത്തിൽ ഈ IBയും സ്മോൾ ഐയും കൂടെ ചേർന്ന് IB സ്മോൾ ഐ. ഇനി ഈ ക്യാപിറ്റൽ IA സ്മോൾ ഐ, ആദ്യം ക്യാപിറ്റലാണ് റെപ്രസെൻ്റ് ചെയ്യുക, നെക്സ്റ്റ് സ്മോൾ ഐ സ്മോൾ ഐ. ഇത്രയും റിസൾട്ട്. അതായത് ഒരു A ഗ്രൂപ്പുള്ള ഫാദറും ബ്ലഡ് ഗ്രൂപ്പ് A ആയ ഫാദറും ബ്ലഡ് ഗ്രൂപ്പ് B ആയ മദറും കൂടെ മദറിൻ്റെയും കൂടെ ക്രോസ് നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഏതൊക്കെ ടൈപ്പ് കുട്ടികൾ, അതായത് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുള്ള കുട്ടികൾ ഉണ്ടാവാം? ഒരു A പോസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ A ഗ്രൂപ്പുള്ള അച്ഛനും B ഗ്രൂപ്പുള്ള അമ്മയും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതൊക്കെ ടൈപ്പ് കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയാവാം? അതായത് നമുക്ക് എന്താ റിസൾട്ട് കിട്ടിയത്? കുട്ടിക്ക് AB ഗ്രൂപ്പ് വരാം, അല്ലെങ്കിൽ B ഗ്രൂപ്പ് വരാം, അല്ലെങ്കിൽ A ഗ്രൂപ്പ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം? O ഗ്രൂപ്പ് വരാം. 4 ടൈപ്പ് പോസിബിലിറ്റീസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഈ സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അലീൽസ് ഫ്രം പാരൻറ്റ് 1 അലീൽസ് ഫ്രം പാരൻറ്റ് 2, ജീനോ ടൈപ്പ് ഓഫ് ഓഫ് സ്പ്രിങ്സ്, ബ്ലഡ് ടൈപ്പ് അല്ലെങ്കിൽ ഫീനോ ടൈപ്പ്. അതായത് പാരൻറ്റ് 1 നമുക്ക് ഫാദർ ആക്കി എടുക്കാം, പാരൻറ്റ് 2 മദർ ആക്കി എടുക്കാം. അതുപോലെ ജീനോ ടൈപ്പ്, അപ്പോൾ കുട്ടിയുടെ ജീനോ ടൈപ്പ് എന്താണ്, ലാസ്റ്റ് കുട്ടിയുടെ ഫീനോ ടൈപ്പ്. ഫീനോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ബ്ലഡ് ടൈപ്പ്, ബ്ലഡ് ഏതാ ഗ്രൂപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് ഫാദർ, 2 മദർ, പിന്നെ കുഞ്ഞിൻ്റെ ജീനോ ടൈപ്പ്, പിന്നെ കുട്ടിയുടെ ഫീനോ ടൈപ്പ്. ഫീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്നുള്ളത്. അപ്പോൾ പാരൻസ് ഫ്രം പാരൻറ്റ് 1, അതായത് ഫാദർ, ഫാദറിൻ്റെ ഗ്രൂപ്പ് IA. സ്ക്രീനിൽ കാണാൻ പറ്റും, ഫസ്റ്റ് ലൈനിൽ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട് IA.
മദർ ഐ എ. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ജീനോ ടൈപ്പ് ഐ എ ഐ എ. അപ്പോൾ ബ്ലഡ് ടൈപ്പ് എന്താണ്? എ. ഒരൊറ്റ പോസിബിലിറ്റി, എ ഗ്രൂപ്പാണ്. അതുപോലെ സെക്കൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഐ എ ഫാദർ ഐ എ, മദർ ഐ ബി. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിൻ്റെ ജീനോ ടൈപ്പ് ഐ എ ഐ ബി. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബി, എ ബി ഗ്രൂപ്പ്. നമ്മൾ പഠിച്ച കോഡോമിനൻസ്. നെക്സ്റ്റ് തേർഡ് നോക്കുകയാണെങ്കിൽ പാരൻറ്റ് ഫാദർ ഐ എ, മദർ സ്മോൾ ഐ, ഒരു ഷുഗറും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ജീനോ ടൈപ്പ് ഐ എ സ്മോൾ ഐ. ഐ എ സ്മോൾ ഐ വരുമ്പോൾ ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് എ ഗ്രൂപ്പ്. ഇനി ഫോർത്ത് കോളം ഐ ബി. ഐ ബി അതുപോലെ ഫാദർ ഐ ബി, മദർ ഐ എ. അങ്ങനെയാണെങ്കിൽ കുട്ടി ഐ എ ഐ ബി. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബി, ഫീനോ ടൈപ്പ് എ ബി. ഇനി ഫാദർ ഐ ബി, മദറും ഐ ബി. അങ്ങനെയാണെങ്കിൽ ജീനോ ടൈപ്പ് ഐ ബി ഐ ബി. അപ്പോൾ ബ്ലഡ് ടൈപ്പ് ഏത് വരും? ബി ഗ്രൂപ്പ്. ഇനി അടുത്ത കോളം നോക്കിക്കഴിഞ്ഞാൽ ഐ ബി, അതായത് ഫാദർ ഐ ബി, മദർ സ്മോൾ ഐ. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ ജീനോ ടൈപ്പ് എന്ന് പറയുന്നത് ഐ ബി സ്മോൾ ഐ. അപ്പോൾ അതിൻ്റെ ഫീനോ ടൈപ്പ് എന്ത് വരും? അതായത് ബി ബ്ലഡ് ഗ്രൂപ്പ്, ബി ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത കേസിൽ, അതായത് ഫാദർ സ്മോൾ ഐ, മദർ സ്മോൾ ഐ, അങ്ങനെയാണെങ്കിൽ ജീനോ ടൈപ്പ് സ്മോൾ ഐ സ്മോൾ ഐ. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ഏത് വരും? അതായത് ഒ ഗ്രൂപ്പ്, ഒരു ഷുഗറും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ വെൻ ഐ എ ആൻഡ് ഐ ബി ആർ പ്രസൻറ്റ് ടുഗദർ, ദ ബോത്ത് എക്സ്പ്രസ് ദയർ ഓൺ ടൈപ്സ് ഓഫ് ഷുഗേഴ്സ്. ദിസ് ഈസ് ഡ്യൂ ടു കോഡോമിനൻസ്. ഐ എയും ഐ ബിയും ഒരിക്കലും എ ബി ഒ ഒരുമിച്ച് വരില്ല, അതായത് രണ്ട് ടൈപ്പല്ലേ കാണിക്കുക. അപ്പോൾ ഐ എയും ഐ ബിയും ഒരുമിച്ച് പ്രസൻ്റ് ആവുമ്പോൾ അത് രണ്ടും കൂടെ കുട്ടിയിലേക്ക്, അതായത് കുട്ടിയിൽ രണ്ട് എക്സ്പ്രസ് ചെയ്യും. അതായത് വെൻ ഐ ആൻഡ് ഐ ബി ആർ പ്രസൻറ്റ് ടുഗദർ, ദ ബോത്ത് എക്സ്പ്രസ് ദയർ ഓൺ ടൈപ്പ് ഓഫ് ഷുഗേഴ്സ്. ദിസ് ഈസ് ഡ്യൂ ടു, രണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് കോഡോമിനൻസ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ കൊണ്ടാണ്. അപ്പോൾ ഈ കോഡോമിനൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? അച്ഛനെയും അമ്മയെയും റിസംബിൾ ചെയ്യുക. ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ്, അതിൽ തന്നെ എ ബി എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്പിൾ അല്ലീൽസം. മൾട്ടിപ്പിൾ അല്ലീൽസം, മൾട്ടിപ്പിൾ എന്താ പറയുക? മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒന്നിലധികം. മൾട്ടിപ്പിൾ അല്ലീലിസം, ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് മോർ ദാൻ ടു അല്ലീൽസ്. പേര് തന്നെ ഉണ്ട്, ഒരല്ലീലല്ല രണ്ടല്ലീലല്ല, രണ്ടിൽ കൂടുതൽ അല്ലീലുകൾ കാണിക്കുന്ന ഈ കണ്ടീഷനെ പറയുന്നതാണ്. അതായത് ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് മോർ ദാൻ ടു അല്ലീൽസ് ഗവേൺ ദ സെയിം ക്യാരക്ടർ. ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഗവേൺ ചെയ്യാൻ ഒന്നിലധികം എന്തുണ്ടാവുക? അല്ലീൽസ് ഉണ്ടാവുക. ഒരൊറ്റ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒന്നിലധികം അല്ലീൽസ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം? മൾട്ടിപ്പിൾ അല്ലീലിസം എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ച എക്സാമ്പിൾ തന്നെ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ്, അത് ഒരു ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി, ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി എത്ര അല്ലീലുണ്ട്? അതായത് ത്രീ ടൈപ്സ് ഉണ്ട് അല്ലേ, രണ്ട് രണ്ടിൽ കൂടുതൽ അല്ലീലുണ്ട്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ ഐ എ ഉണ്ട്, ഐ ബി ഉണ്ട്. സ്ക്രീനിലേക്ക് നോക്കാം, ഐ എ ഐ ബി അതുപോലെ സ്മോൾ ഐ, അങ്ങനെ മൂന്ന് അല്ലീൽസ് ഉണ്ട്. ഈ മൂന്ന് അല്ലീൽസുമാണ് ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ടിൽ കൂടുതൽ അല്ലീൽസിനെ വിളിക്കുന്ന പേര്, ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൾട്ടിപ്പിൾ അല്ലീലിസം. ഒന്നും കൂടെ പറയാം, ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് മോർ ദാൻ ടു അല്ലീൽസ് ഗവേൺ ദ സെയിം ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ എന്ത് പറയാം? അല്ലീൽസ് ഓഫ് എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ്, ത്രീ അല്ലീൽസ്, ഐ എ ഐ ബി ആൻഡ് ഐ. നിങ്ങൾക്ക് കാണാം, ചിലപ്പോൾ വീട്ടിൽ ഒരു നിങ്ങളെ വീടുകളിലൊക്കെ കാണാം, ഒരു ബൾബിന് തന്നെ രണ്ടോ മൂന്നോ സ്വിച്ച്, ഇപ്പോൾ ഒരു റൂമിൽ തന്നെ അപ്പുറത്തെ സൈഡിലുണ്ടായിരിക്കും ഇപ്പുറത്തെ സൈഡിലുണ്ടായിരിക്കും, പക്ഷെ ഒക്കെ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണോ, ആ ബൾബ് ലൈറ്റ് തെളിയണമെങ്കിൽ രണ്ട് സ്വിച്ച് ഇട്ടാലും, അതായത് ഒരു സ്വിച്ച് അല്ലെങ്കിൽ മറ്റേ സ്വിച്ച് ഏതെങ്കിലും സ്വിച്ചുകൾ ഇട്ടാലും അത് കത്തുന്ന ആ ഫംഗ്ഷൻ തന്നെയാണ്. അതായത് ആ ബൾബ് കത്തുക എന്നുള്ള ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒന്നോ രണ്ടോ മൂന്നോ സ്വിച്ചുകൾ ഉണ്ടായിരിക്കും ഒരു ഇതിൽ തന്നെ. അപ്പോൾ അതുപോലെ തന്നെയാണ്, ഒന്നിലധികം അല്ലീൽസ് ഉണ്ടാവും ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ. ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര അല്ലീൽ? മൂന്ന് അല്ലീൽ, ഐ എ ഐ ബി ഐ. അപ്പോൾ മൾട്ടിപ്പിൾ അല്ലീൽസിന് എക്സാമ്പിൾ ആണ് ഏത്? എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിംഗിൾ ജീൻ പ്രൊഡക്റ്റ് മേ പ്രൊഡ്യൂസ് മോർ ദാൻ വൺ എഫക്റ്റ്. ഒന്നിലധികം എഫക്റ്റ് ഒരു സിംഗിൾ ജീനിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കാറ് സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ പ്ലാന്റ് ആണ്. പീ പ്ലാന്റിലെ
അതായത് സീഡ്സിനകത്ത് പയറ് മണിക്കകത്ത് ഉണ്ടാകുന്ന സ്റ്റാർച്ച് സിന്തസിസ്. സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ വലുപ്പമനുസരിച്ച്, അതായത് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, സ്റ്റാർച്ച് സിന്തസൈസ്ഡ് എഫക്റ്റീവ്ലി ബൈ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി 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 ജീൻ ബി ബി ജീൻ. അതായത് നന്നായിട്ട് സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യുന്ന ജീനാണ് ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി ജീൻ. ദെർഫോർ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ വലിയ സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ടാവും. എന്നാൽ ബി ബി ഹാവ് ലെസർ എഫിഷ്യൻസി ഇൻ സ്റ്റാർച്ച് സിന്തസിസ് ആൻഡ് പ്രൊഡ്യൂസ് സ്മോളർ സ്റ്റാർച്ച് ഗ്രെയിൻസ്. സ്മോൾ ബി പ്രൊഡ്യൂസ് ചെയ്യുക ചെറിയ തോതിലുള്ള ലെസർ എഫിഷ്യൻസി ഉള്ള സ്റ്റാർച്ച് സിന്തസിസിന്. അപ്പോൾ ചെറിയ ഗ്രെയിൻസ് ആണ്, സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ് സിന്തസിസ് ചെയ്യുക. അപ്പോൾ സ്മോളർ സ്റ്റാർച്ച് ഗ്രെയിൻസ് സിന്തസൈസ് ചെയ്യും. ക്യാപിറ്റൽ ബി സിന്തസൈസ് ചെയ്യുക ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ്. എന്നാൽ സ്മോൾ ബി സിന്തസൈസ് ചെയ്യുക സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ്. ഇറ്റ് ആൾസോ ഷോസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇത് എന്തിനും കൂടെ എക്സാമ്പിളാണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനും കൂടെ എക്സാമ്പിളാണ്. അപ്പോൾ ക്യാപിറ്റൽ ബി ഇവ തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക് നോക്കാം. അതായത് എഫക്റ്റീവ്ലി സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യുന്ന ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് സിന്തസൈസ് ചെയ്യുന്ന ജീനാണ് ക്യാപിറ്റൽ ബി. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ആണ്. ക്രോസ് വിത്ത് ലെസർ സ്റ്റാർച്ച് ഗ്രെയിൻസ്, അതായത് സ്മോൾ ബി. അതായത് ക്യാപിറ്റൽ ബി ക്രോസ് വിത്ത് സ്മോൾ ബി. അപ്പോൾ അതുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ സ്മോൾ ബി റിങ്കിൾഡ് ആണ്. ഇവ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഇതിൽ നിന്ന് നമുക്കറിയാം ക്യാപിറ്റൽ ബിയിൽ നിന്ന് നമ്മൾ ഒരു അല്ലീലിനെ മാത്രം സെലക്ട് ചെയ്യും, അതായത് ഹോമോസൈഗസ് ആണ്. അപ്പോൾ ഒന്നെടുത്താൽ മതി. അപ്പോൾ ഒരു ക്യാപിറ്റൽ ബി റൗണ്ട് ചെയ്യുക ക്രോസ് വിത്ത് മറ്റേതിൽ നിന്ന് ഒരു സ്മോൾ ബി റൗണ്ട് ചെയ്യുക, എന്നിട്ട് അത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ക്യാപിറ്റൽ ബി സ്മോൾ ബി കിട്ടും. പക്ഷെ അതിൻ്റെ സ്റ്റാർച്ച് ഗ്രെയിൻസിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സൈസ്ഡ് സീഡ്സ് ആയിരുന്നു. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ്, അതായത് അച്ഛൻ്റെയും ക്യാരക്ടറല്ല അമ്മയുടെയും ക്യാരക്ടറല്ല. അതായത് ക്യാപിറ്റൽ ബി ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ്, അതുമല്ല സ്മാൾ സ്റ്റാർച്ച് ഗ്രെയിൻസും അല്ല, ഒരു ഇൻ്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ്, നമ്മൾ പഠിച്ചത് വെച്ച് എന്തിന് എക്സാമ്പിളാണ് കുട്ടികളെ, അത് ഏതിനാ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതേസമയം അതിൻ്റെ ഷേപ്പ് എടുത്ത് നോക്കുമ്പോൾ അത് റൗണ്ട് ഷേപ്പാണ്. റൗണ്ട് ഷേപ്പുമാണ് സ്റ്റാർച്ച് ഗ്രെയിൻസ്, ഇൻ്റർമീഡിയറ്റ് സൈസുമാണ്. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്, ഡോമിനൻറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒരു ജീൻ ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, ഡോമിനൻറ്റും കാണിക്കുന്നുണ്ട്, ഡോമിനൻറ്റ് ക്യാരക്ടറും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിലധികം എഫക്റ്റ് ഒരു ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഡോമിനൻസ് എന്ന് പറയുന്നത് എല്ലാ ഇതിൻ്റെയും എല്ലാ ജീനുകളുടെയും കുത്തകയാണെന്ന് പറയാൻ പറ്റില്ല. ഡോമിനൻസ് മാത്രമല്ല, അതായത് മെൻഡീലിയൻ ക്യാരക്ടേഴ്സ് മാത്രമല്ല, അതല്ലാതെ നോൺ മെൻഡീലിയൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഇവിടെ ജീൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജീൻസ് ഒരേ സമയം ഒരു മോർ ദാൻ വൺ എഫക്റ്റാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ റൗണ്ട് ഷേപ്പും വന്നു, ഇൻ്റർമീഡിയറ്റ് സൈസും വന്നു, ഡോമിനൻസും വന്നു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസും വന്നു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്ന ഒന്നാണിത്, ഈ സ്റ്റാർച്ച് ഗ്രെയിൻസിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ, അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് ടു ജീൻസ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ, അതായത് മെൻഡലിൻ്റെ ക്രോസിൽ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ, അഥവാ നമ്മൾ അതിനെ വിളിച്ച മറ്റൊരു പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ്? അതിൽ നമ്മൾ ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമാണ് കൺസിഡർ ചെയ്തത്, അതായത് പീ പ്ലാന്റിൻ്റെ ടോൾനെസ്സും ഡോർഫ്നെസ്സും ഹൈറ്റ് വെച്ചിട്ട്. നീളം കൂടിയ പ്ലാന്റും നീളം കുറഞ്ഞ പ്ലാന്റും, അപ്പോൾ നീളം കൂടിയതും നീളം കുറഞ്ഞതും ക്രോസ് ചെയ്തു. അതിൽ നമുക്ക് കിട്ടിയ റേഷ്യോ എന്താണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, നമുക്ക് കിട്ടിയ ഫീനോടിപ്പിക്കും ജീനോടിപ്പിക്കും റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 അല്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി സ്മോൾ ടി, ഇങ്ങനെ ഒരു റേഷ്യോ ആണ് കിട്ടിയത്. എന്നാൽ ഫീനോടിപ്പിക് റേഷ്യോ എന്തായിരുന്നു കിട്ടിയത്? 3:1. ഇത്രയാണ് മോണോ ഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് ടു ജീൻ. ടു മീൻസ് രണ്ട്. അപ്പോൾ ആ ക്രോസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡൈ ഹൈബ്രിഡ് ക്രോസ്. എന്താ വിളിക്കുക? ഡൈ ഹൈബ്രിഡ്. ഹൈബ്രിഡ് മീൻസ് സങ്കരം, രണ്ട് പെയർ ക്യാരക്ടർ പരിഗണിച്ചുകൊണ്ടുള്ളതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ എന്താണ് ഈ ക്രോസ് എന്നുള്ളത് നമുക്ക് പറയാം.
It is a cross between two parents differing in two pairs of contrasting characters. That is, parents രണ്ട് pair characters contrasting characters select ചെയ്തുകൊണ്ട്, അതായത് ഒരു പാരന്റിൽ രണ്ട് ക്യാരക്ടർ സെലക്ട് ചെയ്തിട്ട് രണ്ട്, അതായത് അച്ഛനിൽ രണ്ട് ക്യാരക്ടറും അമ്മയുടെ രണ്ട് ക്യാരക്ടറും കൂടെ പരസ്പരം കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ക്രോസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടാണ്, അതായത് കിട്ടുന്നത് എന്താ നോക്കുന്ന ക്രോസ്സാണ് ഇത്, ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ക്രോസ്സാണ്? ഇറ്റ് ഈസ് ദ ക്രോസ് ബിറ്റ്വീൻ ടു പാരൻസ് ഡിഫറിങ് ഇൻ, വൺ പെയർ ക്യാരക്ടറല്ല, ടു പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, രണ്ട് പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിന് തമ്മിലാണ് നമ്മൾ ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെൻഡൽ മെയ്ഡ് സം ഡൈ ഹൈബ്രിഡ് ക്രോസസ് ഇൻ പി പ്ലാന്റ്സ്. ഏതിലാണ് മെൻഡൽ ചെയ്തത് ഈ ഡൈ ഹൈബ്രിഡ് ക്രോസ്? പി പ്ലാന്റ്സിൽ. മെൻഡൽ ആദ്യമേ സെലക്ട് ചെയ്ത പ്ലാന്റാണ്, മെൻഡൽ ഫുൾ വർക്ക് ചെയ്ത പ്ലാന്റാണ് ഏത്? പി പ്ലാന്റ്. അപ്പോൾ പി പ്ലാന്റിലാണ് ടു പെയർസ് ഓഫ് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തത്. അപ്പോൾ ക്രോസ് ബിറ്റ്വീൻ പി പ്ലാന്റ് വിത്ത് റൗണ്ട് ഷേപ്ഡ് ആൻഡ് യെല്ലോ കളേർഡ് സീഡ്സ്, റൗണ്ട് ഷേപ്പ്. അപ്പോൾ ആദ്യം സീഡിൻ്റെ ഷേപ്പ് പരിഗണിച്ചു. ഷേപ്പ് എങ്ങനെയാ? റൗണ്ട് ഷേപ്പാണ്. അതുപോലെ തന്നെ അതിൻ്റെ കളർ എന്താണ്? യെല്ലോ കളേർഡ് സീഡ്സ്, മഞ്ഞ കളർ. അതെന്തായിട്ട് മെൻഡൽ എടുത്തു? അത് ഡോമിനൻ്റ് ആയിട്ട് എടുത്തു. ഡോമിനൻ്റ് ക്യാരക്ടർ ആകുമ്പോൾ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്ററിലാണ്, അതായത് ക്യാപിറ്റൽ ആർ ആർ എന്ന് പറയുന്നത് എന്തിനാണ് ഡിറ്റർമിൻ ചെയ്തത്? ആ റൗണ്ട് ഷേപ്പ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെൻഡലിൻ്റെ ആ സെവൻ ക്യാരക്ടേഴ്സും സെവൻ പെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓരോന്നും റെപ്രസെൻ്റ് ചെയ്യുക, റൗണ്ട് റെപ്രസെൻ്റ് ചെയ്യുക, ക്യാപിറ്റൽ ആർ. അത് ഡോമിനൻ്റ് ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്തത്. അതുപോലെ തന്നെ സീഡ്സിൻ്റെ കളർ എന്താണ്? യെല്ലോ കളർ. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും? ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ. അപ്പോൾ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ആർ പാരൻറ്റിൻ്റെ ജീനോ ടൈപ്പാണ്, അതായത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ ഡോമിനൻ്റ് ആണ്. ആൻഡ് ക്രോസ് വിത്ത് ആരുമായിട്ട് ക്രോസ് ചെയ്തത്? റിങ്കിൾഡ് ഷേപ്പ്ഡ് ആൻഡ് ഗ്രീൻ കളേർഡ് സീഡ്സ്. റിങ്കിൾഡ് മീൻസ് എന്താ? ചുളുങ്ങിയ വിത്തുകൾ. അതിൻ്റെ കളർ എന്താണ്? പച്ച കളറാണ്, ഗ്രീൻ കളറാണ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഇനി ക്യാപിറ്റൽ ആണോ? അല്ല, സ്മോൾ ലെറ്റേഴ്സിലാണ്. അപ്പോൾ റിങ്കിൾഡ് ഷേപ്പ് നമ്മൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെ എടുക്കുക? നമ്മൾ ഡോമിനൻറ്റിനെ എടുത്തതിൻ്റെ സ്മോൾ ലെറ്ററാണ് റെപ്രസെൻ്റ് ചെയ്യുക. അത് ക്യാപിറ്റൽ ആർ ആണ് ഗ്രീനിൽ റൗണ്ടിൽ റെപ്രസെൻ്റ് ചെയ്ത് എങ്കിൽ നമ്മൾ റിങ്കിൾഡിനെ കൊടുക്കുക സ്മോൾ ആർ റൗണ്ട് ക്യാപിറ്റൽ ആർ റിങ്കിൾഡ് സ്മോൾ ആർ. അങ്ങനെയാണെങ്കിൽ യെല്ലോ കളേർഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് ക്യാപിറ്റൽ വൈ ആണ്. അപ്പോൾ ഗ്രീൻ കളേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസസീവ് ടൈപ്പിനെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്തിൽ റെപ്രസെൻ്റ് ചെയ്യണം? സ്മോൾ വൈ. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിരിക്കുന്നത് ഏതുമായിട്ടാണ്? റൗണ്ട് ഷേപ്ഡ് യെല്ലോ സീഡ് ക്രോസ്ഡ് വിത്ത് റിങ്കിൾഡ് ഗ്രീൻ സീഡ്സ്. അപ്പോൾ റൗണ്ട് ഷേപ്ഡ് യെല്ലോ സീഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ ക്രോസ്ഡ് വിത്ത് സ്മോൾ വൈ. ഇത്രയും ക്ലിയർ ആയല്ലോ. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, യെല്ലോ കളറും റൗണ്ട് ഷേപ്പും ഒക്കെയുള്ള സീഡ്സിൻ്റെ പിക്ചർ കാണാം. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ക്രോസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പാരൻസ് നമ്മൾ ആദ്യം എന്താ എഴുതുക? പാരൻസ് എന്ന് പറഞ്ഞ് എഴുതും. പാരൻസിനെ രണ്ട് സൈഡിലായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. പാരൻസിൻ്റെ ഫീനോ ടൈപ്പ് നമ്മൾ ഫസ്റ്റ് എഴുതി, സീഡിൻ്റെ, അതായത് റൗണ്ട് യെല്ലോ കൺസിഡർ ചെയ്യുന്നത് റൗണ്ട് ഷേപ്പ്ഡ് യെല്ലോ കളേർഡ് സീഡ്സാണ്. ക്രോസ്ഡ് വിത്ത് എന്തുമായിട്ടാണ് ക്രോസ് ചെയ്തത്? നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക, റിങ്കിൾഡ് ഗ്രീൻ. അപ്പോൾ റൗണ്ട് യെല്ലോയെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്? ക്യാപിറ്റൽ ആർ അതുപോലെ തന്നെ ക്യാപിറ്റൽ വൈ ക്രോസ് വിത്ത് സ്മോൾ ആർ സ്മോൾ വൈ സ്ക്രീനിൽ കണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി ഗാമേറ്റ്സിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഗാമേറ്റ്സ് സൈഡിൽ എഴുതിയിട്ടുണ്ട്, നോക്കാം. ഈ ഗാമേറ്റ്സിൽ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ഇവിടെ രണ്ട് പേർ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ക്രോസിൽ ക്യാപിറ്റൽ ടി വെച്ചാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ സുഖമായിട്ട് ക്യാപിറ്റൽ ടി മാത്രം സെലക്ട് ചെയ്തു. ഇവിടെ പക്ഷേ രണ്ട് ക്യാരക്ടർ വരുന്നുണ്ട് അല്ലേ, ടു പെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ആർ അതുപോലെ ക്യാപിറ്റൽ വൈ അത് ഹോമോസൈഗസ് അല്ലേ, ഒരേപോലത്തെ അല്ലീലല്ലേ. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? ക്യാപിറ്റൽ ആറിനെ ഒരു തവണ എടുക്കുക, അതുപോലെ ക്യാപിറ്റൽ വൈനെ എടുക്കുക. എന്നിട്ട് ക്യാപിറ്റൽ ആർ അങ്ങനെ റൗണ്ട് ചെയ്യില്ല. നമ്മൾ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരു അല്ലീലും മറ്റേ ക്യാരക്ടറിൽ നിന്ന് യെല്ലോയിൽ നിന്ന് ഒരു അല്ലീലും എടുക്കുക. അപ്പോൾ എങ്ങനെ എഴുതും? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ അതിനെ നമ്മൾ റൗണ്ട് ചെയ്യും. അത് ആരുമായി ക്രോസ് ചെയ്യും?
സ്മോൾ ആർ സ്മോൾ ആറിൽ നിന്ന് നമ്മളൊരു സ്മോൾ ആർ എടുക്കും, സ്മോൾ വൈയിൽ നിന്ന് നമ്മളൊരു സ്മോൾ വൈ എടുക്കും. കാരണം ഇനിയും നമ്മൾ എഴുതുകയാണെങ്കിലും ഇതേ പോസിബിലിറ്റി തന്നെയല്ലേ ഉള്ളൂ, വേറെ പോസിബിലിറ്റി ഇല്ല. അപ്പം നമുക്ക് ഒന്ന് വെച്ച് തന്നെ ഒന്ന് മാത്രം എടുത്ത് തന്നെ ക്രോസ് ചെയ്താൽ മതി. അപ്പം നമ്മൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയെ ക്രോസ് വിത്ത് ആരുമായിട്ട് ക്രോസ് ചെയ്യും, സ്മോൾ ആർ സ്മോൾ വൈ. അപ്പം നമുക്ക് കിട്ടുന്ന തലമുറയെ നമ്മൾ എന്ത് വിളിക്കും? ആദ്യ തലമുറയല്ലേ, ഫസ്റ്റ് ജനറേഷൻ അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് വിളിക്കുക? എഫ് വൺ ജനറേഷൻ. അപ്പം എഫ് വൺ എന്ന് കൊടുക്കും. അതിന് നേരെ നമുക്ക് അതിൻ്റെ ഗാമറ്റ്സ് ക്രോസ് ചെയ്തതിൻ്റെ റിസൾട്ട് എഴുതണം അല്ലേ, ഓസ്പ്രിങ്സിൻ്റെ ജീനോടൈപ്പ് എഴുതണം. അപ്പം അതിൻ്റെ റിസൾട്ടൻ്റ് എന്താണ് കിട്ടുക? റിസൾട്ടൻ്റ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, നമ്മൾ പാരൻസിന് എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെയാണ് റിസൾട്ടൻ്റും എഴുതുക. അപ്പം നമ്മൾ ഈ ക്യാപിറ്റൽ ആർ എടുക്കും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, അതിൽ നിന്നുള്ള സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അടുപ്പിച്ച് എഴുതുന്നു. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ക്യാപിറ്റൽ വൈ ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും, സ്മോൾ വൈ. അപ്പോൾ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, റൗണ്ട് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. സ്ക്രീനിലേക്ക് നോക്കൂ, അത് എന്താണ്? അതായത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടില്ലേ, ക്യാപിറ്റൽ ആർ ഡോമിനൻ്റ് ആണ്, ക്യാപിറ്റൽ വൈ ഡോമിനൻ്റ് ആണ്, രണ്ടും ആണ് ആദ്യം എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനെ എന്തായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം? റൗണ്ട് യെല്ലോ ക്യാപിറ്റൽ ലെറ്റർ വന്നിരിക്കുന്നതെങ്കിൽ അതെന്താണ്? ഡോമിനൻ്റ് ആണ്, മെൻഡീലിയൻ ക്യാരക്ടേഴ്സ് അനുസരിച്ച് അതെന്താ? ഡോമിനൻ്റ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? റൗണ്ട് യെല്ലോ. ഇനി ഇതിന് നമുക്ക് സെൽഫ് ക്രോസിംഗ് നടത്തിയാൽ എന്താ കിട്ടുകയെന്ന് നോക്കാം. സ്വയം ക്രോസ് ചെയ്യുക, സെൽഫ് ക്രോസിംഗ്. അപ്പോൾ ഒറ്റയ്ക്ക് അതേ ഇതിനെ തന്നെ എടുത്തിട്ട് അതുമായിട്ട് തന്നെ ക്രോസ് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്രോസ് വിത്ത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അപ്പം നമുക്ക് എങ്ങനെ ഗാമറ്റ്സിനെ എഴുതും? ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് ഒരിക്കലും രണ്ട് ഒരേ ലെറ്റേഴ്സിന് പരസ്പരം ഒരേ പോലെ എഴുതാൻ പാടില്ല അല്ലേ. നമ്മൾ ഒരു അല്ലീലിനെയാണ് ഒരു ക്യാരക്ടറിൽ നിന്നും ഒരു അല്ലീലിനെയും അടുത്തതിൽ നിന്നും ഒരു അല്ലീലിനെയും ചേർത്താണ് എഴുതാറ് അല്ലേ. അപ്പം നമ്മൾ ഗാമറ്റ്സിനെ എങ്ങനെ എഴുതും? ക്യാപിറ്റൽ ആർ എടുക്കും അതിൽ നിന്നോ, അതുപോലെ തന്നെ പിന്നെ ഏതാ പോസിബിലിറ്റി? ക്യാപിറ്റൽ വൈ. അപ്പം ആർ വൈ എന്ന് എഴുതാം. പിന്നെ ക്യാപിറ്റൽ ആറുമായിട്ട് ആർക്കാ പോസിബിലിറ്റി? അതായത് സ്മോൾ വൈ അല്ലേ. അപ്പം സ്മോൾ വൈ എഴുതാം. പിന്നെ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ. ഇനി നെക്സ്റ്റ് കേസിലും ഇത് തന്നെയല്ലേ, കാരണം ഇതേ പാരൻ്റ് തന്നെയല്ലേ അടുത്തതും, സെൽഫ് ക്രോസിംഗ് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ എഴുതുക? ഇതേ മോഡലിൽ തന്നെയാണ്, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ. അപ്പം ഇങ്ങനെ എഴുതി ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്രോസ് മാർക്കിംഗ് വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ആകെ കൺഫ്യൂഷനാവും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആര്? ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള റെജിനാൾഡ് സി പുന്നറ്റ് കൊണ്ടുവന്ന ഏത് പൊന്നറ്റ് സ്ക്വയർ. അപ്പോൾ പൊന്നറ്റ് സ്ക്വയർ വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക, പാരൻസിന് എഴുതിയിട്ടുണ്ട് വൈറ്റ് കളറിൽ, വൈറ്റ് ഗ്രൗണ്ടിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിലേക്ക് നോക്കുക, ഡൈ ഹൈബ്രിഡ് ക്രോസ്. അതിന് താഴെ കൊടുത്തിരിക്കുന്നത് നമ്മൾ എടുത്ത ഗാമറ്റ്സ് ആണ്, ക്യാപിറ്റൽ ആർ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ. ഇനി ഈ സൈഡിലും അതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ. അപ്പോൾ ഇനി എഫ് ടു ജനറേഷൻ എങ്ങനെയൊക്കെയാണ് ക്രോസ് റിസൾട്ടൻ്റ് എന്ന് നോക്കാം. അതായത് ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ആറും ഇനി നമ്മൾ എങ്ങനെ എഴുതണം? പാരൻസിനെ എഴുതിയ പോലെ തന്നെയാണ് ഓഫ്സ്പ്രിങ്സിനെ എഴുതുക. ക്യാപിറ്റൽ ആർ ഒരുമിച്ച് എഴുതുന്നു, ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. അപ്പം അതെന്താ കിട്ടുക? ഒക്കെ ഡോമിനൻ്റ്, ഒരു കൺഫ്യൂഷനും ഇല്ല. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? റൗണ്ട് യെല്ലോ, റൗണ്ട് യെല്ലോ സീഡാണ്. നമ്മൾ എന്തിനെയാണ് ഇപ്പോൾ ഇവിടെ ക്രോസ് ചെയ്തത്? അതായത് ഏത് ക്യാരക്ടറാണ്? പ്ലാന്റിൻ്റെ സീഡിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ സീഡിൻ്റെ പോട്ട് കളറും. അപ്പം റൗണ്ട് യെല്ലോ കിട്ടി. ഇനി നെക്സ്റ്റ് കോളം നോക്കുക, അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ക്രോസ് വിത്ത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ക്രോസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അങ്ങനെ ആകുമ്പോൾ എന്താണ്? ഇവിടെയും എന്തുണ്ട്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് കാണാം അല്ലേ. ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ആർ റൗണ്ടിൻ്റെ കേസിൽ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട, റൗണ്ട്. പിന്നെ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, അങ്ങനെ വരുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വന്നിട്ടുണ്ടല്ലോ, അതായത് ഡോമിനൻറ്റ് ക്യാരക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? റൗണ്ട് യെല്ലോ, യെല്ലോ ആണ് ഇവിടെ ഡോമിനൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ ക്യാപിറ്റൽ വൈ. ഇങ്ങനെ വരുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. അപ്പോൾ ഇതെന്താ കിട്ടുക? റൗണ്ട് യെല്ലോ അല്ലേ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുമ്പോൾ അത് ആർ അല്ലേ ഡോമിനൻ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ റൗണ്ട് യെല്ലോ, യെല്ലോ വൈ രണ്ടും ക്യാപിറ്റൽ ആണ്. നെക്സ്റ്റ് സെക്ഷൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, അതുപോലെ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇങ്ങനെ വരുമ്പോൾ എന്താ കിട്ടുന്നത്?
റൗണ്ട് യെല്ലോ ഇവിടെയും എന്തുണ്ട്? ഡോമിനൻ്റ് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സെക്ഷനിലോ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, റൗണ്ട് യെല്ലോ, അതുപോലെ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ വൈ, സ്മോൾ വൈ. ഇവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. റൗണ്ട് എന്താണ്? ഡോമിനൻ്റ് ആണ്, റൗണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്മോൾ വൈ, സ്മോൾ വൈ ആണ്, ക്യാപിറ്റൽ വൈ വന്നില്ല. അപ്പോൾ എന്താണ്? സ്മോൾ വൈ, സ്മോൾ വൈ വരുമ്പോൾ എന്താ? ഗ്രീൻ കളറാണ്, അതായത് റെസസീവ് ആണ്. അപ്പോൾ പക്ഷേ ഷേപ്പ് എന്ന് പറയുന്നത് ഡോമിനൻ്റും മറ്റേത് റെസസീവ് കിട്ടി, റൗണ്ട് ഗ്രീൻ. ഇനി നെക്സ്റ്റ് നോക്കാം, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, അതുപോലെ ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, അങ്ങനെ വരുമ്പോൾ റൗണ്ട് യെല്ലോ. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, അതുപോലെ തന്നെ സ്മോൾ വൈ, സ്മോൾ വൈ, ഇവിടെയും എന്താ കിട്ടിയത്? റൗണ്ട് ഗ്രീൻ. ഇനി നെക്സ്റ്റ് സെക്ഷൻ സ്മോൾ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ, അപ്പോൾ എന്താണ്? റൗണ്ട് യെല്ലോ, ഡോമിനൻ്റ് ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, അങ്ങനെ വരുമ്പോൾ ആറും വൈയും ക്യാപിറ്റൽ ഉണ്ട്, അതായത് ഡോമിനൻ്റ് ഉണ്ട്, അപ്പോൾ റൗണ്ട് യെല്ലോ. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ആർ, സ്മോൾ ആർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, ഇങ്ങനെ വരുമ്പോൾ എന്താണ്? സ്മോൾ ആർ, സ്മോൾ ആർ എന്താ റെസസീവാ വന്നിരിക്കുന്നത് രണ്ടും, അപ്പൊ റൗണ്ടേ അല്ല, എന്താണ്? റിങ്കിൾഡ് ആണ്. പക്ഷെ ക്യാപിറ്റൽ വൈ വന്നതുകൊണ്ട് അതെന്താണ്? റിങ്കിൾഡ് യെല്ലോ. അതുപോലെ തന്നെ സ്മോൾ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, ഇവിടെയും എന്താണ്? റിങ്കിൾഡ് യെല്ലോ. പുതിയൊരു വെറൈറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇതുവരെ കിട്ടാത്ത, അതായത് പാരൻസിൽ കാണിക്കാത്ത ഒരു വെറൈറ്റി, അതായത് റിങ്കിൾഡ് യെല്ലോ. റിങ്കിൾഡ് ഗ്രീൻ ആയിരുന്നു ഒരു പാരന്റ് കാണിച്ച്, പക്ഷേ റിസൾട്ടന്റിൽ റിങ്കിൾഡ് യെല്ലോ കിട്ടി. ഇപ്പൊ രണ്ട് റിങ്കിൾഡ് യെല്ലോ കിട്ടി. ഇനി നെക്സ്റ്റ് സെക്ഷൻ, നെക്സ്റ്റ് ലാസ്റ്റ് പാർട്ട് ക്രോസ് നോക്കാം. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, റൗണ്ട് യെല്ലോ. ഇനി ക്യാപിറ്റൽ യെല്ലോ കളറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ കാണാം. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, അങ്ങനെ വരുമ്പോൾ എന്താണ് വരിക? അല്ല, ക്യാപിറ്റൽ സ്മോൾ വൈ, സ്മോൾ വൈ, അങ്ങനെ വരുമ്പോൾ റൗണ്ട് ഗ്രീൻ. നെക്സ്റ്റ് സ്മോൾ ആർ, സ്മോൾ ആർ ക്രോസ് വിത്ത് ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, അപ്പോൾ റിങ്കിൾഡ് യെല്ലോ. അതും കോമ്പിനേഷനിൽ പുതിയ കോമ്പിനേഷൻ ആണ് റിങ്കിൾഡ് യെല്ലോ. അപ്പോൾ മൂന്ന് റിങ്കിൾഡ് യെല്ലോ കിട്ടി. ഇനി നെക്സ്റ്റ് ക്രോസ് നോക്കൂ, സ്മോൾ ആർ, സ്മോൾ ആർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, സ്മോൾ സ്മോൾ ആർ, സ്മോൾ ആർ, സ്മോൾ വൈ, സ്മോൾ വൈ, ഇങ്ങനെ വരുമ്പോൾ എന്താ കിട്ടുന്നത്? റിങ്കിൾഡ് ഗ്രീൻ. ഇതും നമുക്ക് കാണാൻ പറ്റും, റിങ്കിൾഡ് ഗ്രീൻ, ഒരു ഒറ്റ റിങ്കിൾഡ് ഗ്രീൻ ആണ് നമുക്ക് റിസൾട്ടൻ്റായി കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ജീൻ, ഇതിപ്പോൾ ക്രോസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതിൻ്റെ ജീനോടിപ്പിക് റേഷ്യോയും ഫീനോടിപ്പിക് റേഷ്യോയും എന്താണെന്ന് നോക്കാം. അപ്പം നെക്സ്റ്റ് ഡൈഹൈബ്രിഡ് ക്രോസിൽ നമുക്ക് ഒബ്സേർവ് ചെയ്താൽ കാണാം, ഓൺ ഒബ്സേർവിങ് എഫ് ടു മെൻഡൽ ഫൗണ്ട് ദാറ്റ് യെല്ലോ ആൻഡ് ഗ്രീൻ കളർ സെഗ്രിഗേറ്റഡ് ഇൻ 3:1 റേഷ്യോ, റൗണ്ട് ആൻഡ് റിങ്കിൾഡ് സീറ്റ് ഷേപ്പ് ആൾസോ സെഗ്രിഗേറ്റഡ് ആസ് 3:1 റേഷ്യോ. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഡൈഹൈബ്രിഡ് റേഷ്യോ, ഫീനോടിപ്പിക് റേഷ്യോ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് റൗണ്ട് യെല്ലോ നമുക്ക് ആ കോളത്തിൽ എത്രണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു? റൗണ്ട് യെല്ലോ നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, യെല്ലോ റൗണ്ട് യെല്ലോയിൽ 9 എണ്ണവും, അതുപോലെ റൗണ്ട് ഗ്രീനിൽ 3 എണ്ണവും, റിങ്കിൾഡ് യെല്ലോയിൽ 3 എണ്ണവും, റിങ്കിൾഡ് ഗ്രീനിൽ 1 എണ്ണവും കിട്ടി. ഇതൊക്കെ എന്താ ഈ പറയുന്നത്? അതിൻ്റെ പുറത്തേക്ക് കാണുന്ന അപ്പിയറൻസ് ആണ്, ദാറ്റ് മീൻസ് ഫീനോടൈപ്പ്. അപ്പോൾ ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 9:3:3:1. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ആസ് എ കോമ്പിനേഷൻ സീരീസ് ഓഫ് 3 yellow, 1 green with 3 round, 1 wrinkled. ദാറ്റ് ഈസ് 9:3:3:1 റേഷ്യോ. അപ്പോൾ ഡൈഹൈബ്രിഡ് ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1. അങ്ങനെയാണെങ്കിൽ മോണോഹൈബ്രിഡ് ഫീനോടൈപ്പിക് റേഷ്യോ നമുക്ക് എന്താ കിട്ടിയിരുന്നത്? 3:1 അല്ലേ? അപ്പോൾ ഇതിൽ കിട്ടിയിരിക്കുന്നത് 9:3:3:1. ഇനി ഡൈ ഹൈബ്രിഡ് ജീനോടിപ്പിക് റേഷ്യോ നോക്കാം. ഡൈ ഹൈബ്രിഡ് ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ജീൻസ് എഴുതിയിട്ട്, അല്ലീൽസ് എഴുതിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ 1 കിട്ടിയിട്ടുണ്ട്, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ എത്ര എണ്ണം കിട്ടി? 2 എണ്ണം കിട്ടി. അതുപോലെ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ 4 എണ്ണം കിട്ടി. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, സ്മോൾ വൈ 1 കിട്ടി. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, സ്മോൾ വൈ 2 എണ്ണം കിട്ടി. അതുപോലെ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ 1
സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ടു, അതുപോലെ സ്മോൾ ആർ സ്മോൾ വൈ സ്മോൾ വൈ വൺ. അപ്പോൾ ഇവിടെ ഡൈഹൈബ്രിഡ് ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് ഒന്ന് എഴുതി നോക്കാം. 1:2, 2:2, 1:2, 2:2, 4:2, 2:2, 1:2, 2:1 ഇങ്ങനെ ഒരു റേഷ്യോ കിട്ടി. ഇതിൽ എപ്പോഴും ഫീനോടിപ്പിക് റേഷ്യോ ആണ് എപ്പോഴും ചോദിക്കുന്ന ഒന്ന്, അതായത് 9:3:3:1 എന്നുള്ള കേസ്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാം, അതായത് മെൻഡൽസ് തേർഡ് ലോ. തേർഡ് ലോ, മെൻഡൽസ് ലോ ഓഫ് തേർഡ്, മെൻഡലിൻ്റെ തേർഡ് ലോ എന്ന് പറയുന്നത് ഏതാണ്? മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. മെൻഡൽസ് ലോ, അതായത് ഫസ്റ്റ് ലോ പഠിച്ചു, അത് ഏതായിരുന്നു? ലോ ഓഫ് ഡോമിനൻസ്. സെക്കൻഡ് ലോ ഏതായിരുന്നു? ലോ ഓഫ് സെഗ്രിഗേഷൻ. തേർഡ് ലോ എന്ന് പറയുന്നത് മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ലോ പറയുന്നത് എന്നുള്ളത് നോക്കാം. വെൻ ടു പെയേഴ്സ് ഓഫ് ട്രേഡ്സ്, ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ക്യാരക്ടേഴ്സ്. വെൻ ടു പെയേഴ്സ് ഓഫ് ട്രേഡ്സ് ആർ കമ്പൈൻഡ് ഇൻ എ ഹൈബ്രിഡ്, സെഗ്രിഗേഷൻ ഓഫ് വൺ പെയർ ഓഫ് ക്യാരക്ടർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ പെയർ ഓഫ് ക്യാരക്ടർ. എപ്പോഴും നമ്മളിപ്പോൾ ക്രോസിങ്ങിലൊക്കെ കണ്ടതാണ്, ഇപ്പം നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് പരിഗണിച്ച സമയത്ത് രണ്ട് പെയർ, ടു പെയർ ഓഫ് ക്യാരക്ടേഴ്സ് ഒരു ഹൈബ്രിഡ് ഇന്നെ കമ്പൈൻഡ് ഇന്നെ ഹൈബ്രിഡ് ഒരു സങ്കര ഇനത്തിൽ, അതായത് രണ്ട് പെയർ ഓഫ് ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്ത് നമ്മൾ ക്രോസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് ചെയ്യുന്ന സമയത്ത് അതായത് നമുക്കൊരു സങ്കര ഇന കിട്ടി, ഒരു ഹൈബ്രിഡ് റൈറ്റ് കിട്ടി. അപ്പോൾ ഒരു രണ്ട് പാരൻറ്റിൻ്റെയും രണ്ട് പെയർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പരിഗണിച്ചത് അല്ലേ, ടു പെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഒരു ഹൈബ്രിഡിൽ രണ്ട് പെയർ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ടു പെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് സെഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു ക്യാരക്ടർ, വൺ പെയർ ഓഫ് ക്യാരക്ടർ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അതായത് സ്വതന്ത്രമായിട്ട് നിന്നിട്ടാണ് മറ്റേതിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പാരൻറ്റിൽ രണ്ട് പെയർ ക്യാരക്ടർ കമ്പൈൻ ചെയ്യുമ്പോൾ, ഒരു ഹൈബ്രിഡിൽ രണ്ട് പെയർ ഓഫ് ക്യാരക്ടേഴ്സ്, ടു പെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് കാണുമ്പോൾ അത് സെഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഗാമേറ്റ് ഫോർമേഷൻ്റെ സമയത്ത്, അത് എപ്പോഴും ഒരു വൺ പെയർ ഓഫ് ക്യാരക്ടർ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അതർ പെയർ ഓഫ് ക്യാരക്ടേഴ്സ് നിന്ന്, മറ്റേനെ ഡിപ്പെൻഡ് ചെയ്യുന്നേയില്ല. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, ഒരു എക്സാമ്പിൾ സ്ക്രീനിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കഴിഞ്ഞത് നമ്മൾ പഠിച്ചത് തന്നെയാണ്, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അതുപോലെ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതിന് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും എടുക്കും. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ ആർ എടുക്കുമ്പോൾ മറ്റേൻ്റെ ഇന്നത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഇത് മറ്റേനെ ഡിപ്പെൻഡ്, ക്യാപിറ്റൽ ആർ വന്നാൽ ഇന്നതേ വരാവൂ, അങ്ങനെ ഒന്നും ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എടുക്കാം, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ എടുക്കാം, അതുപോലെ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ എടുക്കാം, സ്മോൾ ആർ സ്മോൾ വൈ എടുക്കാം. അതായത് ഒന്നും ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് ക്യാപിറ്റൽ ആർ എടുത്താൽ മറ്റേത് ക്യാപിറ്റൽ വൈ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല, അത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. പക്ഷേ ഇങ്ങനെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്യാരക്ടർ വരുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏത് റേഷ്യോയിൽ കിട്ടുന്നത്? 9:3:3:1 എന്ന റേഷ്യോയിൽ കിട്ടുന്നത്. അപ്പോൾ എന്താണ് മെൻഡൽസ് തേർഡ് ലോ പറയുന്നത്? വെൻ ടു പെയേഴ്സ് ഓഫ് ട്രേറ്റ്സ് ആർ കമ്പൈൻഡ് ഇൻ എ ഹൈബ്രിഡ്, സെഗ്രിഗേഷൻ ഓഫ് വൺ പെയർ ഓഫ് ക്യാരക്ടർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ അതർ പെയർ ഓഫ് ക്യാരക്ടർ. ഒരു പെയർ ക്യാരക്ടർ ഒരിക്കലും മറ്റേ പെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇത് റൗണ്ടാണ്, മറ്റേത് ഏതായിരുന്നു, ഇത് റൗണ്ട് ഷേപ്പായിരുന്നു, ഇത് ഒന്ന് ഷേപ്പായിരുന്നു, ഒന്ന് കളറായിരുന്നു. അപ്പോൾ ഷേപ്പും ഈ കളറും തമ്മിൽ പരസ്പരം ഇന്ന ഷേപ്പ് വന്നാൽ, അതായത് റൗണ്ട് വന്നാൽ യെല്ലോ മാത്രമേ വരാവൂ, അല്ലെങ്കിൽ റൗണ്ട് വന്നാൽ ഗ്രീൻ മാത്രമേ വരാവൂ, അത് അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഇവിടെ കാണിക്കുന്നേ ഇല്ല. അതായത് അത് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ റൗണ്ട് ഈ ക്യാരക്ടർ ഒന്ന് വേറെയും മറ്റേ ക്യാരക്ടർ എന്തായിട്ടാണ് വരുന്നത്? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പറയുന്നത്, മെൻഡൽസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ മെൻഡൽസിൻ്റെ മൂന്ന് ലോയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, പിന്നെ അതുപോലെ തന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഒന്നും കൂടെ പറയാം. വെൻ ടു പെയേഴ്സ് ഓഫ് ട്രേഡ്സ് ആർ കമ്പൈൻഡ് ഇൻ എ ഹൈബ്രിഡ്, സെഗ്രിഗേഷൻ ഓഫ് വൺ പെയർ ഓഫ് ക്യാരക്ടർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ പെയർ ഓഫ് ക്യാരക്ടർ.
ഇത്രയാണ് എൻ്റെ തേർഡ് ലോ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡോമിനൻസ് എന്താണെന്ന് പറഞ്ഞു, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണെന്ന് പറഞ്ഞു. മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് കോ ഡോമിനൻസ് ആയിരുന്നു അല്ലേ. കോ ഡോമിനൻസിന് ബെസ്റ്റ് എക്സാമ്പിൾ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് ആണ് പറഞ്ഞത്, എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിംഗ്. അത് എന്തിന് എക്സാമ്പിളാണ്? കോ ഡോമിനൻസ്. അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ അല്ലീലിസം എന്താണെന്നുള്ളത് പറഞ്ഞു, അതായത് മോർ ദാൻ ടു അല്ലീൽസ്, ഒന്നിലധികം അല്ലീൽസ് ഒരൊറ്റ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്, മൾട്ടിപ്പിൾ അല്ലീലിസം. മൾട്ടിപ്പിൾ എന്നുള്ള ടേം തന്നെയുണ്ട്. അതുപോലെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സിംഗിൾ ജീൻ പ്രൊഡക്റ്റ് മേ പ്രൊഡ്യൂസ് മോർ ദാൻ വൺ എഫക്ട്. അതിന് എക്സാമ്പിൾ പറഞ്ഞത് സ്റ്റാർച്ച് സിന്തസിസ് ആണ് പീ പ്ലാന്റിലുള്ള, അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിളാണ്. ഷേപ്പ് എടുത്ത് നോക്കുമ്പോൾ ഡോമിനൻസിനും എക്സാമ്പിളാണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഇൻഹെറിറ്റൻസ് ഓഫ് ടു ജീൻസ്, അതായത് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്താണെന്നുള്ളത് നോക്കി, രണ്ട് പേർ ക്യാരക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ടുള്ള ക്രോസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്രോസിങ്ങും അതിൻ്റെ ഫിനോടിപ്പിക് റേഷ്യോ എന്താണ്, ജീനോടിപ്പിക് റേഷ്യോ എന്താണ് എന്നുള്ളതൊക്കെ നോക്കി. ഇപ്പം 9:3:3:1 വരുന്ന റേഷ്യോ വരുന്ന ക്രോസ് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെഴുതാൻ പറ്റും? ഡൈ ഹൈബ്രിഡ് ക്രോസ്, അതിൻ്റെ എക്സാമ്പിളും ക്രോസിങ്ങും കാണിക്കാൻ പറ്റും. ഇനി പിന്നെ നമ്മൾ പഠിച്ചത് ലാസ്റ്റ് പഠിച്ച ടോപ്പിക് ഏതാണ്, തേർഡ് ലോ, മെൻഡൽസ് ലോയോ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക്സ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് വരുന്നത് വരേക്കും ബൈ.